ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ പുലർച്ചയ്ക്കത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളും. അപ്പം ഇതാ രാവിലെ തന്നെ നമ്മൾ അടുക്കളേൻ്റെ അവസ്ഥയാണ് കേട്ടോ. അത് രാത്രി പാത്രമൊക്കെ കഴുകി വെച്ച് പോയാലുള്ളൊരു അവസ്ഥയാണ് കേട്ടോ അത്. അപ്പം ഇതാ വൈകുന്നേരം ആട്ട വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടി. അപ്പം അതവിടെ ഉണ്ട്. സമയം 3:05 കേട്ടോ. 3 മണിക്കാണ് ഞാൻ നെയ്ച്ചിട്ടുള്ളത്. ഏട്ടനും അച്ഛനൊക്കെ 4 മണി കഴിഞ്ഞാൽ ഒരുക്ക് പോകണം കേട്ടോ. 4:45, 4:10 ആകുമ്പോൾ ഒരു പോവും. അപ്പം ഞാൻ നെയ്ച്ച ഉടനെ തന്നെ കട്ടൻ ചായക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പാൽ ചായക്ക് വെള്ളം അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പം പാലും വെള്ളം കൂടി ഒരുമിച്ച് അടുപ്പത്ത് വയ്ക്കുകയാണ്. തലേ ദിവസം അങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കണ പാലാണ് കേട്ടോ. തലേ ദിവസം ഉച്ചയ്ക്ക് കറന്നിട്ട് കൊണ്ടുവന്ന് വയ്ക്കണ പാലാണ്. അത് കഴിഞ്ഞ് ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുറേ ആയി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കേട്ടോ. എന്നും ദോശ, ഇഡ്ഡലി, പുട്ടും അങ്ങനെയൊക്കെയല്ലേ, ഏറെയും ദോശ തന്നെയാണ്. അപ്പോൾ പിന്നെ മക്കൾക്ക് ഇന്നലെ ഒരാഗ്രഹം ചപ്പാത്തിയും കടലക്കറിയും വേണമെന്ന് കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടി അടുപ്പത്ത് വെച്ച്, അപ്പം ചായ അതിന് സാവധാനം മതിയല്ലോ വിചാരിച്ചിട്ട് ആ ചെറിയ അടുപ്പത്തേക്ക് വെച്ചു. അപ്പം ചപ്പാത്തിക്ക് വെള്ളം പെട്ടെന്ന് തിളച്ച് കിട്ടുകയാണെങ്കിൽ അത് വേഗം കുഴച്ച് വെക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പം ഇതാ ഒരു ഉരുളി എടുത്തിട്ട് ചപ്പാത്തിൻ്റെ പൊടിയാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടണില്ലല്ലോ, ഗോതമ്പ് കിട്ടണില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ വാങ്ങിയിട്ട് അധികം ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ. പച്ചരി പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അത് പൊടിപ്പിച്ചുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ ഗോതമ്പ് പൊടി ഇപ്പം അങ്ങനെ ഇല്ല. ഇതെപ്പോഴെങ്കിലുമൊക്കെ വാങ്ങണതുള്ളൂ. പിന്നെ 1 കിലോന്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 3/4 ഭാഗത്തോളം ഞാൻ ഉണ്ടാക്കും കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴല്ലേ. അപ്പോൾ കുട്ടികൾ ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരമൊക്കെ കഴിച്ചോട്ടെ വെച്ചിട്ട് കുറച്ച് അധികം ഉണ്ടാക്കിക്കും. അപ്പോൾ പൊടിയൊക്കെ ഞാൻ പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കടല അടുപ്പത്ത് വെക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളെ ചെറിയ കുക്കർ കേടാണേ, അത് ആവി വരുന്നില്ല. ഇതിന് കഴിഞ്ഞ ദിവസം കുക്കറൊന്ന് പൊട്ടിത്തെറിച്ചു കേട്ടോ. ആർക്കും അപകടമൊന്നും പറ്റിയില്ല, എന്തായാലും അപകടമൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു കേട്ടോ. എന്തോ ഞാനൊരു ഉള്ളിയും കിഴങ്ങൊക്കെ കറി അടുപ്പത്ത് വെച്ചതായിരുന്നു, അപ്പോഴാണ് വിസിൽ വരാതെ പൊട്ടിത്തെറിച്ചത്. ഞാനും അമ്മയും ഏട്ടനൊക്കെ അടുക്കളയിൽ ഉണ്ടായിരുന്നു, ആർക്കും ഒന്നും പറ്റിയതൊന്നുമില്ല. പിന്നെ ഈ വലിയ കുക്കർ എടുക്കുന്നത് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. ഇത് 10ന്റെയോ 12ന്റെയോ ആണ് ഈ കുക്കർ. ഇനിയിപ്പോൾ നിവർത്തിയില്ലല്ലോ കടല വേവിക്കണ്ടേ. അപ്പോൾ പിന്നെ എടുത്തതാണ്, എനിക്കിഷ്ടമല്ല ഈ കുക്കർ എടുക്കുന്നത്. നെയ്ച്ചോറൊക്കെ വെക്കാനാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എടുക്കും, 1 കിലോനോ 1.5 കിലോനൊക്കെ വെക്കുമ്പോൾ അങ്ങനെ എടുക്കും കേട്ടോ. അപ്പോൾ ഇതാ കട്ടൻ ചായ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ വേഗം പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ചപ്പാത്തിക്ക് വെച്ചിട്ടുള്ളെങ്കിൽ ചപ്പാത്തി കുഴയ്ക്കാൻ വെച്ചിട്ടുള്ള വെള്ളം തിളക്കിണ്ട്. അപ്പോൾ ഞാനത് സിമ്മിക്ക് ആക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഇത് മധുരടൽ കയ്യട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ രാവിലെ തന്നെ ഇനി എരിവും പുളിയും പഞ്ചസാരയൊക്കെ ഇങ്ങനെ മധുരമൊക്കെ നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മധുരയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നീച്ച ഉടനെ തന്നെ കുറച്ച് ചൂടുവെള്ളം കുടിക്കും കേട്ടോ. അല്ലെങ്കിൽ എന്തോ ഒരു മധുരയാണ്. ഉപ്പുണ്ടോക്ക്, എരിവുണ്ടോക്ക്, മധുരം ഉണ്ടോക്ക്, അത് തന്നെ അല്ലെങ്കിൽ പണി. അപ്പോൾ അതാ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആവും അല്ലേ. എനിക്ക് പച്ചവെള്ളം കൊണ്ട് കുഴക്കുന്ന ആ ചപ്പാത്തി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതിനൊരു ചെറിയ ബലം ഉണ്ടാവും. തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ അത് വൈകുന്നേരമല്ല പിറ്റേ ദിവസം ആയാലും അത് നല്ല കുഴഞ്ഞിരിക്കും കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിതിൽ വേറെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കലില്ല കേട്ടോ. ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളം ചേർത്തിട്ടാണ് മിക്സാക്കി കൊടുക്കല. പിന്നെ അത് വാങ്ങി അടുപ്പത്ത് ഞാൻ വേഗം കടലയും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും അവിടെ അതാ പാലും വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നേരത്തെ പൊടി ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പോൾ പഞ്ചസാര പാത്രത്തിൽ തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആവി പോട്ടെ, എന്നാലുള്ളൂ അതിൽ കൈ വയ്ക്കാൻ പറ്റുക. എന്തായാലും കുറച്ച് ചൂടോടെ തന്നെ കുഴയ്ക്കണം കേട്ടോ, അപ്പോഴുള്ളൂ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇട്ട്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബേസിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ചായ ചൂടാറാൻ വെക്കാനാണ് കേട്ടോ. അപ്പോൾ അച്ചയ്ക്ക് ആദ്യം കുറച്ച് ചൂടുള്ള ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ചായ തണുപ്പിച്ചിട്ട് കുപ്പിയിലാക്കാനാണ്. പിന്നെ അത് തണുത്തതിന് ശേഷം പാൽ ചായ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചതിന് ശേഷം മാവൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോഴും നല്ല ചൂട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം പൊടി ഉണ്ടേനും. അപ്പോൾ നല്ല ചൂട് തന്നെയാണ്. എന്നാലും നന്നായി കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലുള്ള നല്ല സോഫ്റ്റ് ചപ്പാത്തിയാവുക.
അപ്പൊ ചപ്പാത്തിന്ന് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല ഇഷ്ടമാണ്. അതിന് മോക്കായാലും നന്തുട്ടനായാലും ഇഷ്ടം തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ എന്നെങ്കിലും അല്ലേ ഉണ്ടാക്കണ്, അപ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കടലേൻ്റെ വിസിൽ അങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. ഒരു മൂന്നാല് വിസിൽ അടിച്ചെടുക്കുന്നുണ്ട്. ചപ്പാത്തിയൊക്കെ ബോളാക്കി ഇങ്ങനെ പരത്തി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ പണി ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ദാ ഒക്കെ ഒന്ന് വട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി കടല തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഒന്നല്ല കണ്ണൻ പറഞ്ഞിരുന്നു വറുത്തരച്ച് വെക്കണം കേട്ടോ അമ്മ എന്ന് പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ പൊടികളിട്ടും വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ ഒന്ന് ചിരകിയെടുത്തു. അതിലേക്ക് വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുറച്ച് പെരിഞ്ചീരകം, അതുപോലെ രണ്ട് ചുവന്നുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീനച്ചട്ടിയിൽ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ കറീന്റെ പരിപാടി കഴിയട്ടെ. ചപ്പാത്തി വരത്താണെന്ന് വിചാരിച്ചു കേട്ടോ. ചായയായി, കറി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ചപ്പാത്തി ആവാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഓർക്ക് കൊണ്ടുപോകാനുള്ളത് ഉണ്ടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സാവകാശം അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ നാളികേരമൊക്കെ നല്ലോണം വറുത്തിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ സിമ്മിലിട്ട് കൊടുത്ത് ഇങ്ങനെ വറക്കണതിന്റെ ഇടയ്ക്ക് അത് ചെയ്യാലോ. അപ്പൊ ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കണ്ടല്ലോ. അപ്പൊ ഞാനത് ഒന്ന് ചൂടറിയതിന് ശേഷം മിക്സിയുടെ ജാറിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാളികേരം. ഇനിയിപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ ഞാൻ ഇഞ്ചി ഇടാൻ മറന്നിരുന്നു കേട്ടോ നാളികേരത്തിൽ. അപ്പൊ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. പിന്നെ അതാ ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി വാടി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടം മല്ലിപ്പൊടി, മുളക് പൊടി മാത്രം ചേർത്തിട്ട് പിന്നെ പെരുജീരകവും വെളുത്തുള്ളി അരച്ച് പാരും. എന്നിട്ട് പിന്നെ ചെറിയുള്ളി ഇട്ട് വറക്കും കേട്ടോ. അങ്ങനത്തെ കടലക്കറിയാണ് അമ്മയ്ക്ക് ഇഷ്ടം കേട്ടോ. പക്ഷേ മക്കൾക്ക് ഇഷ്ടം ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് അതും ഉണ്ടാക്കും, ഇടയ്ക്ക് ഇതും ഉണ്ടാക്കും. ഇല്ലെങ്കിൽ കിഴങ്ങ് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അരക്കാതെ കിഴങ്ങ് ഒരുപാട് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എപ്പോഴും മല്ലിയും മുളകൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കറീൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ. അപ്പൊ ഇവിടെ നാത്തുവിൻ്റെ മോൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവന് കടലക്കറിയും പുട്ടും അതുപോലെ കടലക്കറിയും ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ്. ഓൻ വന്നാൽ എപ്പോഴും പറയും കേട്ടോ. അല്ലെങ്കിൽ ഉഴുന്ന ദോശ, ഓൻ അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വന്നാൽ പറയും. പിന്നെ ഈ ഒരു കടലേനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അവന്. അപ്പൊ ഇതാ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വന്നപ്പോൾ വേവിച്ച് വെച്ച കടല ഞാനാക്കി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. കടല വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ അതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർക്കലുണ്ട്. ഇന്നൊന്നും ചേർക്കാതെയാണ് വെച്ചത്. പിന്നെ അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അതവിടെ തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചപ്പാത്തി പരത്തിയെടുക്കുകയാണ് കേട്ടോ. ഒരുക്ക് കൊണ്ടുപോകാനുള്ളതും ഇവിടുന്ന് കഴിക്കാനുള്ളതും കൂടി കുറച്ച് പരത്തിയെടുക്കട്ടെ. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഒരു പോയി കഴിഞ്ഞതിന് ശേഷമുള്ളൂ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് പാത്രത്തിലാക്കും വേണ്ടേ. അപ്പോൾ കറി ഒന്ന് ചൂടാറണം. അപ്പോൾ അതിലേക്ക് അരവൊക്കെ പരാണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി പരത്തിയിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഒരു തപ്പലുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കല്ലുണ്ട്, അതിൽ വെച്ച് പരത്തലില്ല കേട്ടോ. ഇവിടെ വെച്ച് പരത്താൻ നല്ല സുഖമാണേ. അപ്പോൾ അതാ അതിനിടയ്ക്ക് കടലക്കറിയിൽ അരവൊക്കെ പാർന്ന് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഈ ഒരു കറിക്ക് വേണമെങ്കിൽ ഒന്ന് ചെറിയ ഉള്ളി വറുത്തിടാം കേട്ടോ. എന്നാലും നല്ല രസം തന്നെയാണ്. അപ്പം ഞാൻ ഇപ്പം അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ കടലക്കറിക്ക്. അപ്പം ചിലരുടെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുരുമുളക് പൊടി ചേർക്കണത്. അപ്പം ഇന്ന് അങ്ങനെയൊന്ന് ചെയ്തതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ അരച്ച് വെക്കുമ്പോൾ മക്കൾക്കാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പം അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനത് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്ക് അപ്പുറത്തത് ചപ്പാത്തിയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചപ്പാത്തിയും പരത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ചുട്ടെടുക്കട്ടെ വിചാരിച്ചു. പിന്നെ ഇത് അതിൻ്റെ ഇടയ്ക്ക് കറി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വെക്കണം. എന്നിട്ട് വേണം പാത്രത്തിലാക്കാനേ. അപ്പം ചപ്പാത്തി ചുടുമ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ നമുക്ക് മരത്തിൻ്റെ ആ ഒരു ചട്ടകം വെച്ചിട്ടേ ചുടാൻ പറ്റുള്ളൂ അല്ലേ. ഇല്ലെങ്കിൽ അതിൻ്റെ ആ തേപ്പ് പോവില്ലേ. അപ്പം എനിക്ക് ആ മരത്തിൻ്റെ ആ ഒരു ചട്ടകം കൊണ്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പീഡും കിട്ടൂല. എന്താ പറയുക, ശരിക്കും അത് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തിയും പത്തിരിയൊക്കെ ചുടുമ്പോൾ ദോശയാണെങ്കിലും മിക്കവാറും കൈയോടെ തന്നെ എടുക്കും കേട്ടോ. പിന്നെ സ്പാച്ചിൽ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സ്പാച്ചിൽ ഒന്ന് പൊട്ടിയിട്ടുണ്ട്, എന്നാലും അത് ഉപയോഗിക്കലുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിടും. അപ്പം അതാ അതൊക്കെ ഏകദേശം അവിടെ ആയപ്പോൾ ഞാൻ
ചപ്പാത്തി പരത്തണുണ്ട് ചുടുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടം ഇങ്ങനെ ചെയ്യണതാണ്, അത് വേവാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കണ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഏതൊരു പണിയാണെങ്കിലും അത് ഇനി ഇങ്ങനെ കാത്തു നിൽക്കണ ഇഷ്ടമല്ല, അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്നൊരു മടുപ്പാണ്. അപ്പോൾ അച്ഛ അച്ഛനെ ഞാൻ പോയി വിളിച്ചിരുന്നു കേട്ടോ, എന്നും വിളിക്കണ അച്ഛനെ, അല്ലാതെ അച്ഛൻ അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അച്ഛനെ വിളിച്ചു, അപ്പോൾ അച്ഛ ദാ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛ കട്ടൻ ചായ കുടിക്കുള്ളൂ കേട്ടോ, ഇനിയിപ്പോൾ പാൽ ചായ എപ്പോഴെങ്കിലുമൊക്കെ കുടിക്കുകയുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ ഡ്രസ്സ് മാറ്റാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഏട്ടൻ എണീറ്റു, അപ്പോൾ ഏട്ടൻ്റെ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് ഏട്ടന് കടിയും കൂട്ടി കുടിക്കും കേട്ടോ. ഏട്ടൻ്റെ പിന്നെ പാൽ ചായയാണ് ഇഷ്ടം, അപ്പോൾ പഞ്ചസാരയും കൂട്ടിയിട്ടാണ് തിന്നണതേ. പിന്നെ ഓരൊക്കെ പോയി, എല്ലാം പാത്രത്തിലാക്കി കൊടുത്ത് ഓരൊക്കെ പോയി കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ അടുക്കളയ്ക്ക് തിരിച്ചു വന്നു, അപ്പോൾ ബാക്കി ചപ്പാത്തിയും കൂടിയും പരത്തിയിട്ട് ചൂടാണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ചോദിക്കുകയുണ്ടായി എന്തിനാ അത്ര തോനെയൊക്കെയെന്ന്. പിന്നെ ഓരെന്നെല്ലാം കഴിക്കൂ കേട്ടോ, അപ്പോൾ ഉണ്ടാക്കണ കാണുമ്പോൾ ഒരു ഇതായിരിക്കും. അപ്പോൾ ദാ ചപ്പാത്തിയൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ടുണ്ട്. കറി അവിടെ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ചപ്പാത്തി പരിപാടി കഴിഞ്ഞിട്ട് വേണം പാത്രങ്ങളൊക്കെ കഴുകാൻ, ആകെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അടുക്കളേൻ്റെ ഒരു അവസ്ഥയാണത്, ആകെ പാത്രങ്ങൾ നിരന്നിട്ടുണ്ട്. എത്ര നമ്മൾ എടുക്കണത് എടുത്തോടത്തേക്ക് വെച്ചാലും പിന്നെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അത് കൂടെ ഒൾക്ക് പോവാൻ ധൃതിയായാൽ പറയും വേണ്ട. പിന്നെ വീഡിയോ എടുക്കലും ഈ അടുക്കള പണിയും കൂടി ആവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കുക്കർ എന്തൊരു ദേഷ്യമാണ് വിചാരിച്ചിട്ടാണ്, ഇനിയിപ്പോൾ ഒരു ചെറിയ കുക്കർ കിട്ടുക തന്നെ വേണം. ഇനിയിപ്പോൾ ആ കുക്കർ നന്നാക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നന്നാക്കി എടുക്കണം, അത് ഒഴിവാക്കാനും തോന്നണില്ല. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, അതിന് വിസില് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ പൊട്ട് കേടുവരൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാനും തോന്നണില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു കുക്കർ ഞാൻ റാക്കിൻ്റെ മുകളിലേക്ക് വെക്കലാണ് കേട്ടോ. ഇതിപ്പോൾ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിവിടെ മഞ്ഞളും അല്ല മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തൊണ്ടയ്ക്കൊരു സുഖമല്ല, അപ്പോൾ അത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ 5 മണിയായി കേട്ടോ. പിന്നെ ഞാൻ പോയി കിടന്നു, അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ 4 മണിക്കത്തെ വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ ഒരു 3 മണിക്ക് ശേഷം നന്നായി മഴ പെയ്തിരുന്നു കേട്ടോ, കാറ്റും ഉണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെള്ളമൊന്നും വേണ്ട, ചായ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ റാഗി സേമിയ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പുട്ടുണ്ടാക്കി കേട്ടോ. നല്ലോണം നാളികേരമൊക്കെ ഇട്ടിട്ട് പുട്ടുണ്ടാക്കി, പിന്നെ കാപ്പി ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് കാപ്പിയും പുട്ടൊക്കെ കഴിച്ചു കേട്ടോ. പുട്ടിലേക്ക് പഞ്ചസാരയും കൂട്ടുന്നുണ്ട്, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കള് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരിന്ന് തൊട്ട് കളിക്കുകയാണ് കേട്ടോ, ഇനിയിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അനുട്ടീൻ്റെ കൂട്ടുകാരിയാണ് അമ്മു, പിന്നെ കുഞ്ഞിയുണ്ട് കേട്ടോ. അതുപോലെ എല്ലാവരും കൂടിയും കളിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.